Ladies and gentlemen, Assalamualaikum. I'm Muhammad Hadi. I'm Fatima Shaima. The galaxy of intellectuals. Your Excellency, invited parents, teachers, and my dear friends. How different in this day, dear audience. You will yourself discovered as the colors of cultural fest unfold. Well, my first and foremost duty on behalf of principal, teachers and my dear friends, we welcome you all to our Arts Day function, Gloria. Next, storytelling. Assalamu alaikum. Shri Asan Koya, Yetki Yudhya, Milaninde Vida Vadangalanda Kotchu Kadiyanu Nyanivide Parayan Pogunnathu. Orikkal Oru Manushyan Thante Kai Kandayil Tarayum Vachu Kidunnu Urangumbo Kai Viralukalkku Veruthe Irunnu Maduthu. Anju Viralukalum Njanaanu Mele Vettenna Mattilayirunnu Thakkam. Thalla Viral Paranju Nokku Ningalkkarille Njanaanu Ningalude Ellam Amma. അതുകൊണ്ടാണ് എന്നെ എല്ലാവരും തള്ളവിരൽ എന്ന് വിളിക്കുന്നത്. മാത്രമല്ല പ്രധാനപ്പെട്ട രേഖകളിലും മുദ്രപത്രങ്ങളിലും മഷി പുരട്ടി അടയാളം പതിപ്പിക്കുന്നത് എന്നെ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് എനിക്കാണ് കൂടുതൽ മേന്മ. നിങ്ങൾ എല്ലാവരും എന്നെ അനുസരിക്കുക. ഓ, അതൊന്ന് പള്ളിയിൽ പറഞ്ഞാൽ മതി. ചൂണ്ടുമില്ലാണ് എന്നെ എല്ലാവരും വിളിക്കുന്നത്. ഏതൊരു വസ്തു ചൂണ്ടിക്കാണിക്കുന്നതിനും തൊട്ട് കാണിക്കുന്നതിനും എന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ എല്ലാ എഴുത്തുകുത്തിനെ ഞാൻ മുഖ്യ പങ്കാണ് വഹിക്കുന്നത്. അതുകൊണ്ട് എനിക്കാണ് കൂടുതൽ സ്ഥാനത്ത് എന്നെ അനുസരിക്കുക. ചൂണ്ടുവിരൽ ഇത്രയും പറഞ്ഞപ്പോയേ കുന്നാടു വിരൽ നാടു കുച്ചാടി വീഴും. എന്റെ വിദ്യത്തമ്മ നിങ്ങളിൽ പറയുന്നത് കൂട്ടത്തിൽ വലിപ്പമുള്ള മുതിർന്നവൻ ഞാനല്ലേ. നിങ്ങൾ നാല് പേരെയും നടുവിൽ നിന്ന് നിയന്ത്രിക്കുന്നത് ഞാനല്ലേ. വലിപ്പമില്ലാത്ത ഒരു അത്ഭുത പറയണ്ട, ഞാനാണ് നിങ്ങളുടെ തലവൻ. എന്നെ അനുസരിക്കുക. നടുവിരലിന്റെ വമ്പത്തരം കേട്ട് മോതിരവിരൽ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ട് എന്തു കാര്യം? മനുഷ്യൻ ലക്ഷങ്ങൾ വിലപ്പെടുപ്പുള്ള സ്വർണവും രക്തവും പതിപ്പിച്ച മനോഹരങ്ങളായ മോതിരം എന്നിലാണ് നീങ്ങുന്നത്. ഇക്കരെ പറഞ്ഞ് ആരും തർക്കിക്കേണ്ട, തിളങ്ങി നിൽക്കുന്ന ഞാനല്ലേ നിങ്ങളുടെ നേതാവ്. ഇതും കൂടി കേട്ടപ്പോൾ അതുവരെ ഒന്നും മിണ്ടാതിരുന്ന കുഞ്ഞു വിരലിനെ ദേഷ്യം പിടിച്ചു കയറി. നിങ്ങൾ നാല് പേരിക്കോടെ നേരമായിരുന്നു ബുങ്കു പറയാൻ തുടങ്ങിയിട്ട് എന്താ ശ്രദ്ധാതെ കൊണ്ട് എനിക്കൊരു സ്ഥാനമില്ലെന്ന് കേട്ടിയോ? എന്നാൽ കേട്ടോളൂ. മനുഷ്യർ പ്രാർത്ഥിക്കാൻ വേണ്ടി ക്ഷേത്രങ്ങളിൽ തൊഴുതു നിൽക്കുമ്പോഴും മഹാന്മാരെ കാണുമ്പോൾ കൈക്കൂട്ടിൽ നിൽക്കുമ്പോഴും മുന്നിൽ നിൽക്കുന്നതാരാ? ഞാൻ തന്നെ. ചെറുവിരൽ തന്റെ വീരവാദം പറഞ്ഞതോടുകൂടി മറ്റുവിരൽ തന്റെ കേരളത്ത പറഞ്ഞു ഒച്ചെടുക്കാൻ തുടങ്ങി. അത് കേട്ട അതുവരെ ഉറക്കം നടിച്ചു കിടന്ന മനുഷ്യൻ ചാ എണീറ്റ് കൊണ്ട് ചോദിച്ചു, എന്താണ് ഇവിടെ കുറെ നേരമല്ല ഇങ്ങനെ കശപ്പിച്ചു തുടങ്ങിയിട്ട്? എന്താ ഒന്ന് നിർത്തി. അത് കേട്ട വിരലുകൾ ഒരു നിമിഷം ഇല്ലാതിരുന്നു. എന്നിട്ട് അല്പം നേരം കഴിഞ്ഞപ്പോൾ അവർ ആ മനുഷ്യനോട് ചോദിച്ചു, ഏ നിങ്ങൾ പറയൂ, ഞങ്ങളിൽ ആരാണ് കൂടുതൽ കേമൻ? വിരലുകളുടെ ചോദ്യം കേട്ട് ആ മനുഷ്യനൊന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. അത് വളരെ ശരിയാണ്. നിങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ ഗുണമുണ്ട്, ഒന്നിനൊന്ന് മെച്ചം. പക്ഷേ നിങ്ങളിൽ ഒരാൾ നഷ്ടപ്പെട്ട, എനിക്ക് ജോലി എടുക്കാനും ഭക്ഷണം കഴിക്കാനും പ്രയാസമാണ്. എന്തിനധികം ഒരു വിരൽ നഷ്ടപ്പെട്ട അതിന്റെ കൈപ്പത്തിന്റെ ഭംഗി തന്നെ നഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്താൽ വിജയം.
വരും കേന്ദ്രനാണെന്ന് അഹംഭാവത്തോട് നിന്നാൽ ഒരാൾക്ക് മുന്നോട്ട് പോവാൻ കഴിയില്ല. ഞാൻ എൻ്റെ കൊച്ചു കഥ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Next action song. Assalamu alaikum. Story name Cats and the Monkeys. The hopes of Monday. Cats and the Wesley Caps. Caps, caps, 5 rupees caps, 10 rupees caps, colorful caps, beautiful caps. Caps all the day. Caps on the big and pretty child. The putty's basket down and sleep under the big tree. There's so many monkeys all around the tree. Caps and the didn't know anything. The caps and the sleeping monkeys and down and took his caps and wore them. After dark, Capsula woke up. The empty, no cat. The Capsula looked up. The monkeys only of the caps. The Capsula very hungry. You know the monkeys give my caps. The monkeys. Then Capsula. More and hungry. Give my cap. The so many depressed children. Give my cap. You know the monkeys. Show them my cap. Then the monkeys caps are the scooping. Yes, the monkeys caps are the scooping. Then caps are the iron. But I didn't know the captain slowly shoot the cap. The monkeys slowly shoot the cap. The captain did, the monkeys did. The captain slowly shoot the cap. And 3 times the monkeys are safe. All the time. Then monkeys are all the three down and caps down. Caps and all his caps and went away. Assalamu alaikum. Respected teachers and my dear friends, today I am going to tell something about good habits. Everybody have good and bad habits, but we must learn good habits. Always wake up early in the morning and brush our teeth. We must take bath every day. Always wear clean clothes. We must comb our hair daily. We must polish our shoes daily. We must go to school every day. Except holiday, always do homework and respect teachers and elders. We should always help poor and needy. Always speak truth. Always obey our parents. I conclude my speech. Thank you for listening to my little words. Assalamu alaikum. Yeah.
അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമല്ലേ? എന്നാൽ ഞാൻ ഒരു കൊച്ചു കഥ പറയാം. ഇറാനിലെ ജീല ഗ്രാമത്തിൽ നമ്മെ പോലെ ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് ഷെയ്ഖ് ജീലാനി എന്നായിരുന്നു. ഒരു ദിവസം ആ കുട്ടിക്ക് ഒരു മാഹം ഇൽമ് പഠിക്കാൻ പോകണമെന്ന് ആ കുട്ടി ഉമ്മയോട് ചോദിച്ചു. ഉമ്മ, ഞാൻ ഇൽമ് പഠിക്കാൻ പോവട്ടെ? ഉമ്മക്ക് വലിയ സന്തോഷമായി. വേഗം സമ്മതം കൊടുത്തു. ബാഗ്ദാദിലേക്കാണ് പോകുന്നത്. കുട്ടിയുടെ ജീവിത ചിലവിനായി 40 സ്വർണ നാണയങ്ങൾ കോട്ടിന്റെ ഉൾഭാഗത്ത് വെച്ച് തുന്നിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോനെ, കളവ് പറയരുത്. സത്യവിശ്വാസി ഒരിക്കലും കളവ് പറയില്ല എന്ന് പറഞ്ഞിട്ട് യാത്ര അയച്ചു. യാത്ര കുറെ ദൂരം സഞ്ചരിച്ചപ്പോൾ പെട്ടെന്ന് ഒരു കൊള്ളസംഘം യാത്രക്കാരെ പിടികൂടി. യാത്രക്കാർ കയ്യിൽ ഒന്നുമില്ലെന്ന് കൊള്ളക്കാരോട് കളവ് പറഞ്ഞു. ഒരു കൊള്ളക്കാരൻ ഈ മോനോട് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്താണുള്ളത്? 40 സ്വർണ നാണയങ്ങളുണ്ട്. പരിശോധിച്ചു നോക്കിയപ്പോൾ സംഗതി ശരിയാണ്. നീ അത്ഭുതത്തോടെ ചോദിച്ചു, നീ എന്താണ് സത്യം പറയാൻ കാരണം? എന്റെ ഉമ്മ എന്നോട് കളവ് പറയരുത്, സത്യവിശ്വാസി ഒരിക്കലും കളവ് പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, നാം ആണെങ്കിലോ നമ്മെ പഠിച്ച അള്ളാഹുവിനെ പോലും അനുസരിക്കാതെ എന്ന് ജീവിക്കുന്നത്. അവർ തൗബ ചെയ്തു നല്ലവരായി. കൂട്ടുകാരെ, ഇതാണ് ലോക പ്രശസ്തനായ ഷെയ്ഖ് മുഹ്യുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു. നമുക്കും ഇതുപോലെ കളവ് പറയാതെ ജീവിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഉമ്മാന്റെ മണിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, താലോലം താരാട്ട്, മധുരിക്കുന്നൊരു പാട്ട്. ഉമ്മാനെ മറക്കല്ലേ, നോക്കൊടുക്കല്ലേ, ഇതിലോകം കളയല്ലേ, നരകം നിന്നേടല്ലേ. ഇത്
please give me some more nuts. The mother said, no, my dear, not now. Don't eat too much, otherwise we get stomach. One day, Sunny was alone in the house. He took the jar of cashews and eat so many cashews. Next day, he felt sick and started crying. Oh, Mama, my stomach is paining. He realized the mistake. The moral of the story is always obey your elders. Thank you. Next, Appana.
നന്ദി, നമസ്കാരം.